ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഗാനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞാനിത് എഴുതുവാനുണ്ടായ സാഹചര്യം ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ മഹാദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിൽ അവതരിച്ച് സകല മാനവകുലത്തിൻ്റെയും പാപപരിഹാരത്തിനായി ഒരു മനുഷ്യനാൽ ഏൽക്കാവുന്നതിനും അധികം എത്രയോ പീഡകൾ സഹിച്ച് വളരെ വേദനയോടെ കുരിശുമായി പോകുന്ന വഴിമധ്യേ അപ്രതീക്ഷിതമായി ശാപമേറ്റ ഒരു കുടുംബത്തിലെ കണ്ണിയായ കുറേനക്കാരനായ ഷിമോൻ എന്ന വ്യക്തി പടയാളികളുടെ നിർബന്ധത്താലും ഭീഷണിയാലും വയലിൽ നിന്നും ജോലി കഴിഞ്ഞ് വരുന്ന മധ്യേ യേശുവിൻ്റെ കുരിശിനെ സ്പർശിക്കുവാനിടയായി. ആ കുരിശിലൂടെ ഒഴുകിയിറങ്ങിയ രക്തത്തിൽ സ്പർശിച്ച ഷിമോനിലൂടെ കുടുംബത്തിന് ലഭിച്ച രക്ഷ, സമാധാനം, വിടുതൽ, കൂടാതെ ക്രിസ്തുവിൽ പ്രസിദ്ധരായ അവൻ്റെ തലമുറകൾ, കർത്താവിന് പ്രയോജനകരമായി തീർന്ന ഷിമോനെയും കുടുംബത്തെയും കുറിച്ച് തിരുവചനത്തിൽ വായിച്ചപ്പോൾ ഒരു പാപിയായിരുന്ന ഞാൻ, നിരാശയിലായിരുന്ന ഞാൻ, ജീവിതം മടുത്തുപോയ ഞാൻ, നാളെ എന്ത് ചെയ്യണമെന്നറിയാതെ മുമ്പോട്ട് ഒരു ചുവട് പോലും വെക്കുവാൻ കഴിയാതെ ഭയപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച എൻ്റെ ജീവിതത്തിലും എൻ്റെ യേശുവിനെ അറിഞ്ഞതിലൂടെ ആ രക്തത്തിൻ്റെ വില തിരിച്ചറിഞ്ഞതിലൂടെ എനിക്ക് ലഭിച്ച നിത്യരക്ഷയെക്കുറിച്ച് ഓർത്തപ്പോൾ ദൈവം തന്ന ചില വരികൾ കുറിച്ചു വെക്കുവാനിടയായി. ഇത് വളരെ മനോഹരമായി പാടിയ സിസ്റ്റർ മിഥിലയും ബ്രദർ ഡെനിലോയെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. കൂടാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഗാനം കേൾക്കുന്നവരിലൊക്കെ ആ പുണ്യാഹരസത്തിൻ്റെ സ്പർശനം അനുഭവിക്കുവാനും അതിലൂടെ ലഭിക്കുന്ന നിത്യരക്ഷയ്ക്ക് അവകാശികളാകുവാനും ഇടയാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വിനയപൂർവം ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നടന്ന നിൻ കാലുകൾ നാഥനെ പിൻപറ്റി പോയിടുമ്പോൾ, വയലിലെ ചേറ്റിൽ നടന്ന നിൻ കാലുകൾ നാഥനെ പിൻപറ്റി പോയിടുമ്പോൾ, അപ്പൻ്റെ ഇഷ്ടം നടത്തി ശം പേരിയവൻ നീ
കനിഞ്ഞത് മറന്നു പോയോ ദയനീയമായെന്ന് പിന്നോട്ടു നോക്കി സ്വർഗം കനിഞ്ഞത് മറന്നു പോയോ നാളിലാകാശം തീരിയവൻ മേഘത്തിൻ പാപത്തിൻ നദിയെന്ന് തലമുറ നന്നു